ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്, ഞാൻ നാളെ വീട്ടിൽ പോവുകയാണ്. ഇക്കയില്ല, ഇക്കയില്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോകണം രണ്ട് ദിവസം നിൽക്കാനായിട്ട്. പിന്നെ എൻ്റെ ഉമ്മച്ചമ്മയുടെ ആണ്ടും കൂടെയാണ്, മറ്റന്നാൾ 15-ാം തീയതി, ഒരു വർഷമായി. അപ്പോൾ അതിൻ്റെ ആണ്ടും കൂടെയാണ്. അപ്പോൾ രണ്ട് ദിവസം നിൽക്കാനെന്ന് കണക്കാക്കി ഞാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തോ എവിടെയോ അങ്ങ് ദൂരെയാണെന്ന്. ഒരു 5 മിനിറ്റിൻ്റെ യാത്ര പോലും ഇല്ല എൻ്റെ വീട്ടിൽ പോകത്തോട്ട് അടുത്ത്. തന്നെ അടുത്തെന്ന് വെച്ചാൽ ഒരു 2-3 കിലോമീറ്റർ അത്രയേ ഉള്ളൂ, അത്ര വ്യത്യസ്തത്തിലേ ഉള്ളൂ വീട്. 3 കിലോമീറ്റർ ഒന്നും വരില്ല, അത്രയേ ഉള്ളൂ വീട്, അത്ര അടുത്താണ് വീട്. അപ്പോൾ സാധാരണ എപ്പോൾ പോയിരുന്നാലും ഒരുപാട് സാധനങ്ങളൊക്കെ കാണും, ബാഗിൽ നിറച്ച് സാധനങ്ങളായിരിക്കും. ഈ പ്രാവശ്യം ഒന്നുമില്ല, 2 ദിവസം നിൽക്കാൻ പോകുന്നതല്ലേ. എൻ്റെ മോൻ്റെ ഡ്രസ്സും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതെന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചത് ബാഗ് പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പിന്നെ വീട്ടിൽ പോയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു അപ്ഡേഷൻ പോലെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ബാഗിലാണ് പാക്ക് ചെയ്യാൻ പോകുന്നത്. ഇതാണ്, ഇത് വാങ്ങിച്ചിട്ടൊരു ഏകദേശം ഒരു 10-17 വർഷം കാണും. അത്രയും പഴക്കമുള്ള ബാഗാണ്, എൻ്റെ ഉമ്മച്ചമ്മ വാങ്ങിച്ചതാണ്. മുന്നേ ഞങ്ങൾ കൊടൈക്കനാൽ ഊട്ടിയൊക്കെ ടൂറ് പോയ സമയത്ത് വാങ്ങിച്ച ബാഗാണ്. അപ്പോൾ ഇതാണ്, ഞാൻ ഇവ കുഞ്ഞായിരുന്നപ്പോൾ വീട്ടിലെപ്പോഴും പോകുമ്പോഴും ഇതായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ കുറച്ചുകൂടെ വലുതായപ്പോഴത്തേക്ക് വേറെ ബാഗായി. ആ രണ്ട് ബാഗും ഇക്ക എടുത്തു, ഒന്ന് ഇക്ക കൊണ്ടുപോയി, ഒന്ന് ഇക്ക തന്നെ ഇക്കയുടെ ബാഗിൽ ജോലിയുടെ ടൂൾസും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നു. പിന്നെ എനിക്ക് കൊണ്ടുപോകാൻ ബാഗില്ല. പിന്നെ ഇത് ഞാൻ വീണ്ടും തട്ടി പൊടി അടിച്ചെടുത്തിട്ടുണ്ട്. കട്ടിലിൻ്റെ അടിയിൽ പൊടി അടിച്ചിരുന്ന സാധനമാണ്. അപ്പോൾ കുറച്ച് സാധനമല്ലേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ എനിക്ക് ബാഗ് എടുക്കാൻ കരുതി. ഇത് കാണാൻ പോലെ അല്ലെങ്കിൽ അതിന് നല്ല ആഴമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നാളെ വീട്ടിൽ പോകുന്നതും ഇന്ന് ബാഗ് പാക്ക് ചെയ്തിട്ട് ഒരു ചെറിയൊരു പിന്നെ വ്ളോഗ് പോലെ ഒരു ചെറിയൊരു അപ്ഡേഷൻ പോലെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യത്തന്നെ എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. പിന്നെ ഇതിന് മുന്നേ എൻ്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വരച്ച് നീട്ടാതെ വീഡിയോയിലോട്ട് പോവാം. സാധനങ്ങളൊക്കെ തോ ഇരിപ്പുണ്ട്, ഞാനെല്ലാം മടക്കി റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ബാഗിനകത്തെടുത്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ, അതൊന്ന് കാണിക്കാൻ കരുതി. അപ്പോൾ എല്ലാ സാധനങ്ങളും ഒക്കെ കാണിച്ചിരുന്നു, എന്തൊക്കെയാണ് വീട്ടിൽ കൊണ്ടുപോകുന്നത് ഒക്കെ കാണിച്ചു. ഇത് എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഉണ്ടാവും, അതൊക്കെ മേക്കപ്പ് ഐറ്റംസ്. അതിൻ്റെ ഒരു ഉപയോഗം ഇല്ല, ഞാൻ ജസ്റ്റ് 2 ദിവസം വീട്ടിൽ നിൽക്കാൻ പോകുന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതിയിട്ട് എടുത്ത് വെക്കുന്നതാണ്. എപ്പോൾ പോയാലും അത് കൊണ്ടുപോകും. ഇതെൻ്റെ സൺസ്ക്രീനാണ്, ഇതെൻ്റെ ബോഡി ലോഷൻ, പിന്നെ ക്ലിപ്പ്. പിന്നെ ഈ ഹെഡ്സെറ്റിൻ്റെ കോലം കണ്ട് നിങ്ങൾ ഒന്നും തോന്നരുത്, കാരണം അതിൻ്റെ ഈ മൈക്ക് കൊണ്ടാണ് ഞാൻ വോയിസ് ഓവറൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്, ഇതിൻ്റെ മൈക്ക് കൊണ്ടാണ്. വേറെ ഒരു ഹെഡ്സെറ്റിൽ എനിക്കത്ര ക്ലിയർ തോന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ എനിക്ക് ചിലപ്പോൾ വോയിസ് ഓവർ ഇടേണ്ടി വരും, അതുകൊണ്ട് എടുത്തേ ഉള്ളൂ. ഇതിൽ ഇതെല്ലാം പോയി കിടക്കണം. പിന്നെ ക്ലിപ്പ്, അയ്യോ ക്ലിപ്പ് എടുത്തില്ല, ഒരു ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെക്കും. പിന്നെ ഇത് മോൻ്റെ മരുന്ന് കാര്യങ്ങളാണ്, ഇത് ചുമയ്ക്കുള്ള മരുന്ന്, പനി, മൂക്കടപ്പ്, പിന്നെ വിക്സ്. പിന്നെ ഇത് എൻ്റെതാണ്, എനിക്ക് തലവേദനയ്ക്ക് ഉള്ളത് ഇത് രണ്ടും. പിന്നെ ഇത് കണ്ണ് ചൊറിച്ച് തന്നെയുള്ളത് ഫേസ് വാഷ്, പിന്നെ സോപ്പ്, പിന്നെ ഷാമ്പു. പിന്നെ എൻ്റെ മോൻ്റെ ഡ്രസ്സ്, എൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഇതിനകത്താണ് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത്, ഇതൊക്കെ. ഇനി ഇതൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനങ്ങൾ. അപ്പോൾ പാക്കിംഗ് ഒക്കെ ഇത്രയേ ഉള്ളൂ, കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. ഇനി 1-2 സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അത് നാളെ രാവിലെയാണ്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഫ്രഷ് ആവുക, കിടന്നുറങ്ങുക, വേറെ പണിയൊന്നുമില്ല. ബാക്കി അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം രാവിലെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. രാവിലെ ആയിട്ടുണ്ട്. ഇനി മോനെ ഉണർത്തണം, വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ ഒന്ന് റെഡിയാക്കി പോകാനായിട്ട് ഇറങ്ങണം. അപ്പോൾ വാപ്പാരെ കൂടെയാണ് പോകുന്നത്, വാപ്പ വരെ പിടിക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാപ്പിയൊക്കെ വീട്ടിൽ പോയിട്ടാണ് കുടിക്കുന്നത്. ഇപ്പം 9:30 ഇനി കുറച്ച് ജോലിയൊക്കെ ഉണ്ട്, ആ ജോലിയിൽ ഒതുക്കിയിട്ട് നേരെ വീട്ടിൽ പോവാം. ഇത്രയേ ഉള്ളൂ വീട്ടിൽ പോയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചാൽ.
സൺസ്ക്രീമും പൗഡറൊക്കെ ഇട്ടതിന് ശേഷം മുടി കെട്ടാനുള്ള പരിപാടിയിലാണ്. മുടി എന്തായാലും വേടിക്കരുത്. അങ്ങനെ മുടിയൊക്കെ കെട്ടി ഇങ്ങനെ ഓതി കെട്ടുവാണ്. ആദ്യം സൈഡാണ്, സൈഡിൽ ഇതാണ് എടുത്തത്. അപ്പോൾ എനിക്കത് എന്തോ ഇതായിട്ട് തോന്നിയില്ല. അവിടെ വീണ്ടും ഞാൻ നടുക്കുന്ന് എടുത്ത് മുടി കോതി കെട്ടി. എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എന്നെ മാറ്റും, മാറ്റിയിട്ട് നടുക്കുന്നെടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മുടിയിനെ രണ്ട് സൈഡും ക്ലിപ്പിട്ട് വയ്ക്കുന്നതാണ്. അതുപോലെ അപ്പുറത്തെ സൈഡും അതുപോലെ ക്ലിപ്പിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കും. പിന്നെന്താണ്, ഇപ്പോൾ വലിയൊരു ക്ലിപ്പെടുത്ത് മുടി ബാക്കിൽ ഇങ്ങനെ ഒരു മുടീനെ ബണ്ണ് കണക്ക് ഇങ്ങനെ ക്ലിപ്പിട്ട് വെച്ചേക്കാണ്. പിന്നെ അത് കഴിഞ്ഞു. ഇനി അടുത്തതെന്താണ്, കമ്മലിട്ടില്ല. ഇനി കമ്മലിടാനായിട്ട് ഒരു ബ്ലാക്ക് കളർ ഒരു കുഞ്ഞ് കമ്മലാണ് ഞാൻ ഇടുന്നത്. എനിക്കിതൊക്കെയാണ് ഇഷ്ടം. അടുത്തത് ഞാൻ വാച്ച് മോതിരം എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ വാച്ച് മോതിരം ഇട്ടു, ഇനി അടുത്ത് വാച്ച് കെട്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി വാപ്പായ വെയിറ്റിങ്ങിലാണ്. വാപ്പായ കത്ത് കത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ്. വാപ്പ ഒരു 11 മണിയായപ്പോൾ വാപ്പ എത്തി. 5 മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തി. ഇതാണ് എൻ്റെ വീട്. എനിക്ക് ഉള്ളിൽ കൂടെ കാണാം. ഉമ്മായും അപ്പം വീട്ടിലെ ആൻറ്റിയും പിന്നെ മോളോട്ടിരിക്കുന്നത് ലച്ചു. വാപ്പ അവിടുത്തെ ലച്ചു എന്നാണ് കുട്ടിയുടെ പേര്. അങ്ങനെ ലച്ചുവിനെയൊക്കെ എടുത്ത് ഉമ്മയൊക്കെ കൊടുത്തിട്ട് നിൽക്കുവാണ്. ഞാൻ ബാക്ക് സൈഡ് ആറിൻ്റെ സൈഡാണ് ബണ്ട് സൈഡ്. ഇവിടെ വാപ്പ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉമ്മ എനിക്ക് ചപ്പാത്തിയും മുട്ടയും രാവിലത്തെ കാപ്പി. അങ്ങനെ അപ്പുറത്തെ ആൻറ്റി വന്ന് എൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നത് ഞാൻ അതൊക്കെ കേട്ടിട്ട് നമ്മൾ കടിച്ചിരിക്കുകയാണ്. പിന്നെ ഉച്ചത്തേക്കുള്ള മീനും ഉമ്മ അറുക്കുകയാണ്. മീനിൽ അങ്ങനെ ഞാൻ വീടെത്തിയിട്ടുണ്ട്. വാപ്പ അപ്പറ കൃഷി തോട്ടത്തിലോട്ട് പോകും. കുറേ നാളായി ഞാൻ വീട്ടിൽ വന്നിട്ട്, കുറേ ദിവസമായി. അതുകൊണ്ട് ഇവിടെയൊക്കെ വന്നു ജസ്റ്റ് കാറ്റിൽ കൊണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. അങ്ങനെ അങ്ങോട്ടൊക്കെ ഇറങ്ങി തിരിച്ചു പോവുകയാണ്. ജൂനിയർ യൂട്യൂബർ ബാപ്പു അമ്മ വാടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഞാൻ എൻ്റെ ഉമ്മയുടെ വീട്ടിലുള്ള ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ചെയ്യും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടിടാം. ഇപ്പോൾ ഞാൻ തൽക്കാലം ഇത്രയിൽ അങ്ങ് ചുരുക്കി അങ്ങ് നിർത്തി. അപ്പോൾ ഇൻഷാല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോകൾ ഉണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.